എത്ര നേരം ഞാൻ ആ മേശപ്പുറത്ത് ചായ കൊണ്ടുവച്ചിട്ട് അത് പാറിക്കാണും. ആരോട് പറയാനാ, രണ്ടും കണക്കാ. മുത്ത എണീക്ക് സ്കൂളിൽ പോണ്ടേ? ഇല്ല അച്ഛാ, ഇന്ന് സ്കൂളില്ല, ഞാൻ പോവില്ല. സ്കൂളിൽ പോണം, ഇന്ന് മുതൽ പരീക്ഷയാണെന്ന് അമ്മ പറഞ്ഞല്ലോ. ഞാൻ പോവില്ല. അമ്മ പോയി കഴിഞ്ഞിട്ട് അച്ഛൻ എന്നെ വിളിച്ചാൽ മതി, ഞാൻ കുറച്ചും കൂടി ഇറങ്ങട്ടെ. അമ്മ കേക്കണ്ട, മുത്ത ഇറങ്ങിക്കോ, അച്ഛൻ വിളിക്കാം അമ്മത്തിന്. രണ്ടാളും ഓ ഒരാൾ എഴുന്നേറ്റ് പോയോ? മോളെ പാറു, അമ്മ വടിയെടുക്കണോ? എഴുന്നേൽക്ക്, അമ്മ കുളിപ്പിച്ചരാ. അമ്മയ്ക്ക് ഇന്ന് നേരത്തെ പോണം, ഇന്ന് എക്സാം ഡ്യൂട്ടി ഉള്ളതാ. അമ്മ വയ്ക്കോ, എന്നെ അച്ഛൻ കുളിപ്പിച്ചോളും. ഓ, ഒരച്ഛനും മോളും. ഇതവിടെ തണുത്തെടുക്കുന്ന കണ്ടില്ലേ, ഒന്നുകൂടി ചൂടാക്കണോ? വേണ്ട, സുധി ഫോൺ എടുക്കുന്നില്ല. അവനൊന്നും നിങ്ങൾക്ക് കാശ് തരുന്ന് എനിക്ക് തോന്നുന്നില്ല. ദേ, നിങ്ങളിങ്ങനെ വിഷമിച്ച് ടെൻഷൻ അടിച്ചിരിക്കല്ലേ, അവരോട് രണ്ടു മാസത്തെ അവധി കൂടി ചോദിക്കേ. ഞാൻ പറഞ്ഞില്ലേ, അപ്പോഴേക്കും ഞാൻ എന്തെങ്കിലും ഒരു വഴി കാണാം, ലോണോ എന്തെങ്കിലും ചെയ്തുതരാം. നിങ്ങളെ കുറെ ചെങ്ങായിമാരുണ്ടായിരുന്നല്ലോ, പണിക്കരും സജിയും പിന്നെയും കുറെ. കള്ളു കുടിക്കാനും ധൂർത്തടിക്കാനും കുറെ ചെങ്ങായിമാർ കാണും. ഞാൻ പറഞ്ഞാ കുറച്ച് കൂടിപ്പോവും. ഒരു പ്രശ്നം വന്ന ഒരുത്തനുണ്ടാവില്ല. അന്ന് ഷിഗയുടെ കല്യാണ നിശ്ചയത്തിന് പോയിട്ട് നിങ്ങളുടെ ഒരു ഇളയമ്മ ആളുകളുണ്ടോന്ന് പോലും നോക്കാതെ നിങ്ങളെ പറ്റി എന്തൊക്കെയാ പറഞ്ഞത്? നിങ്ങളെ കൂട്ടുകാരെ പോലെ തന്നെയാ. ഒരു പ്രശ്നം വന്നാ ഒരുത്തരുണ്ടാവില്ല, ചവിട്ടി താഴ്ത്തനെ നോക്കൂ. പിന്നെ നമ്മളെ തമ്മിൽ തെറ്റിക്ക നാരദ പണികളും. ഒരു കുടുംബക്കാര് നിങ്ങൾ കൊച്ചിനെ സ്കൂളിൽ വിടില്ലേ? കൊച്ചിനെ കൈവിടരുത്, കണ്ണു തെറ്റിയ റോഡിലേക്ക് ഓടും. പൈസ ഞാൻ ഡയറിയിൽ വെച്ചിട്ടുണ്ട്, പിന്നെ എടിഎം കാർഡും. കൊച്ചിനെ വൈകുന്നേരം പോയി വിളിക്കണം, ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞെത്താൻ കുറച്ച് ലേറ്റാവും. അതാ വിളിക്കില്ലേ? ഞാൻ ആ ബസ് സ്റ്റോപ്പ് വരാം. വേണ്ട കിച്ചു ചേട്ടാ, ഞാൻ പോയിക്കോളാം. ഓൺ ടെൻഷൻ ഒന്നും ഇല്ലാണ്ട് നല്ല കുട്ടിയായിരിക്കട്ടോ. പ്രമീലച്ചി, വീടൊന്ന് നോക്കിയേക്കണേ. അങ്കിൾ, ഒരു ബോള് കൂടി വാങ്ങാനുള്ള കാശ് തരുമോ? ബോള്? വരട്ടോ, പോട്ടെ. ചായ കുടിക്കുന്നില്ലേ? ഇല്ല വരട്ടാ, വൈകുന്നേരം കാണും. മോളെ, താങ്ക് യു. അച്ഛന് ടെൻഷൻ ഒന്നുമില്ലല്ലോ മുത്തേ, മുത്ത നന്നായി പഠിക്കണം, ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം, ആ ഒരു ടെൻഷൻ മാത്രമേ അച്ഛനുള്ളൂ. മുത്തുവാ. വേണ്ട, ഇല്ല മുത്തേ, മുത്ത് നന്നേ എക്സാം എഴുതണേ.
ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഹലോ, വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ സാറേ, വീട്ടിലേക്ക് വരണോ? ഇല്ല, ഞാൻ ഓഫീസിന്റെ താഴെ തന്നെ ഉണ്ട്. വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ്, അത് കഴിഞ്ഞ് ഓഫീസിൽ ഇപ്പൊ തന്നെ വരാം. വേണ്ട, മില്ലിലേക്ക് വന്നോ, ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ശരി കേട്ടോ. ഓക്കെ, ശരി. വരണം സാറേ, വരണം. പൈസ വാങ്ങിച്ചാ തിരിച്ചടവുണ്ടെന്ന് കൃഷ്ണചന്ദ്ര സാർക്ക് അറിയില്ലല്ലേ. ചേട്ടാ, ഇത്രയും മാസം ഞാൻ അടവ് തരികയാണ് കൊണ്ടുപോയില്ലേ, ഒരു 3 മാസം അടയ്ക്കാൻ പറ്റിയില്ല. കാലിലെ ഒരു സർജറി കാരണം ജോബ് റിസൈൻ ചെയ്യേണ്ടി വന്നു. ഭയങ്കര ടൈറ്റായി പോയി. എനിക്ക് 2 മാസം അതി കൂടെ തരാമോ പ്ലീസ്? എല്ലാ പൈസയും ഞാൻ സെറ്റിൽ ചെയ്തോളാം. ഓ, സെന്റിമെന്റ്സ് സാറേ. പുണ്യം കിട്ടാൻ വേണ്ടി ഒന്നല്ലല്ലോ നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. പിന്നെ 2 മാസക്കാര്യം നടക്കില്ല സാറേ, നടക്കില്ല. ഞാൻ വിളിക്കാം. ഞാനിപ്പോ വേറെ സ്ഥലത്താ, വിളിക്കാം. സാറേ, സാറ് ചോദിച്ച 2 മാസം കൂടിയല്ലേ. ഓക്കെ, തരാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ഈ മൊബൈലും കാറും ഞങ്ങളുടെ കയ്യിൽ. ക്യാഷ് കൊണ്ടുവന്നോ കൊണ്ടുപോയിക്കോ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഷാജി, എടാ, സാറിന്റെ കാറ് നമ്മുടെ ഷെഡ് കയറ്റ്. കാറിനുള്ളിൽ എന്താന്ന് വെച്ചാ അതും കൊടുത്തേക്ക്. പിന്നെ മൊബൈലിന്റെ സിമ്മും. സാറിനെ വിളിച്ചാ കിട്ടുമല്ലോ അല്ലേ? നമ്മളെ വെറുതെ വീട്ടിലേക്ക് വരുത്തരുത്. അവിടെ ഭാര്യയും മോളും ഒക്കെ ഉള്ളതല്ലേ. എന്നാ ശരി, 2 മാസം കഴിഞ്ഞ് കാണാം കേട്ടോ. നിർമ്മാണത്തിലിരുന്ന കോൺക്രീറ്റ് കെട്ടിടം തകർന്ന് മലയാളികളായ 4 പേർ മരിച്ചു. 4 വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. 4 വയസ്സുള്ള പെൺകുട്ടിയെ അമ്മയുടെ കൺമുന്നിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വ്യാജേനെത്തിയ 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവതി. കുട്ടികളെ തട്ടിയെടുക്കുന്ന സംഘങ്ങളെ കുറിച്ച് പോലീസ്. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ സ്കൂളിൽ തട്ടിക്കൊണ്ടുപോകുന്ന മാഫിയ സംഘം പിടിയിൽ. മോളെ വിളിച്ചില്ലേ? ചിലപ്പം മാഡം കൂട്ടിക്കാട്ടും. ഇല്ല, അവൾക്ക് ഇന്ന് എക്സാം ഡ്യൂട്ടി ഉണ്ട്, ലേറ്റ് ആവുമെന്ന് പറഞ്ഞിരുന്നു. കുട്ടികളെല്ലാം പോയാലോ സാറേ, ഇവിടെ ഇപ്പം ആരുമില്ല. കോഴിക്കോട് പയ്യോളിയിലും വടകര ചോറോടും പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ 2 പേർ. ആശങ്കകൾക്കിടെ മലപ്പുറം ജില്ലയിൽ വീണ്ടും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നതായി പരാതി. എത്ര തവണ ഞാൻ വിളിച്ചടാ, എന്റെ ഫോൺ ഓഫ് ആണല്ലോ. എടാ, അത് ഞാൻ മോള്. ടെൻഷൻ അടിക്കണ്ടടാ, അവൾക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. വാടാ, നമുക്ക് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം. എടാ എടാ, എനിക്ക് ടെൻഷൻ ഉണ്ട് ഭയ്യ, എനിക്ക് വൈഫിനെ ഒന്ന് വിളിക്കണം. നീ ഇപ്പൊ അവളെ വിളിക്കണ്ടടാ. ഹലോ ചാന്ദിനി. കിച്ചുട്ടാ, നിങ്ങൾ ഇത് എവിടെ പോയി കിടക്കുക? മോളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് മോള് ഇതാ വീട്ടിലെത്തി.
മോളെ വീട്ടിലെത്തിയോ? ആ എത്തി. പ്രമീണേച്ചനോട് മോളെ നോക്കാൻ പറഞ്ഞത് ഭാഗ്യായി. നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാന്ന് ഞാൻ വെറുതെ ആണോ പറയുന്നത്? ഞാനത് പറയുമ്പോ നിങ്ങൾക്ക് എപ്പോഴും ദേഷ്യാണല്ലോ. നിങ്ങളിത് എവിടെയാ? എപ്പോഴാ വരിയാ? ഇവിടെ നിന്നെ വിളിക്കാം, ഞാൻ വരാം. മോള് വീട്ടിലെത്തിയില്ലേ? വെറുതെ ടെൻഷൻ അടിച്ചു. നിന്റെ സ്ഥിരം പരിപാടി അതല്ലേ? എടാ, നീ എന്നെ വിളിക്കുമ്പോ ഞാൻ ആ ഫിനാൻസ് ഓഫീസിൽ ഇരിക്കുക. എന്തിനാ? നീ ഇന്നലെ വിളിച്ചു പറഞ്ഞില്ലേ ആ ക്യാഷ് റെഡി ആയിട്ട്? വാ, നമുക്ക് പോയിട്ട് അടക്കാം. ഇന്ന് ഇനി പറ്റില്ല, നാളെ പോ. നീ കേറ്. ഇനിയും പിറക്കാതെ പോകട്ടെ ഒരു പെണ്ണും, ഇനിയും പിറക്കാതെ പോകട്ടെ ഒരു പെണ്ണും, അന്ധമാകാതെ അറം വന്നു പോകട്ടെ അന്ധകാമാന്ധരി കശ്മലന്മാർ. ഇത് വെറും നിസ്വയാം പെണ്ണിന്റെ ശാപമാണ്, ഇതു ഫലിക്കാനായി പാട്ടുകെട്ടുന്നു ഞാൻ.